സ്കോളർഷിപ്പിനെ കുറിച്ച് സംസാരിച്ചു, ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ പലരും പറഞ്ഞു യു ഡി എഫിന് പല അഭിപ്രായമായിരിക്കും. ഞങ്ങൾ ഒറ്റ അഭിപ്രായം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി കേട്ടിരുന്നല്ലോ, ഒറ്റ അഭിപ്രായം. ഞാനുണ്ടായിരുന്നു, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പി കെ കുഞ്ഞാലി സാഹിബ് ഉണ്ടായിരുന്നു, പി ജെ ജോസഫ് ഉണ്ടായിരുന്നു, ആർ എസ് പിയെ പ്രതിനിധീകരിച്ച് എ ആസീസ് ഉണ്ടായിരുന്നു, സി അനൂപ് ജേക്കബൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു അഭിപ്രായം. യു ഡി എഫ് എൽ ഡി എഫിൽ അങ്ങനെ ആയിരുന്നില്ല. ഐ എൻ എൽ പറഞ്ഞു അപ്പീൽ പോകണമെന്ന് പറഞ്ഞു. കേരള കോൺഗ്രസ് മാണി പറഞ്ഞു ഇപ്പം ഈ ഹൈക്കോടതി വിധി അങ്ങനെ നടപ്പാക്കണമെന്ന് പറഞ്ഞു. സി പി എമ്മും സി പി ഐയും ഒരക്ഷരം പറഞ്ഞില്ല. പറഞ്ഞു ഇത് സങ്കീർണമാണ്, സമുദായ സൗഹാർദ്ദം വേണം, വിദഗ്ധ സമിതി വേണം, ഇതൊക്കെ എല്ലാവർക്കും പറയാവുന്ന കാര്യമാണല്ലോ. അല്ലാതെ ഞങ്ങൾക്കൊരു ഫോർമുല ഉണ്ടായിരുന്നു, ആ ഫോർമുല ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ വെച്ചു. ആ ഫോർമുല എന്താ? ആ ഫോർമുല ഇത് സച്ചാർ കമ്മിറ്റി ശുപാർശകളിൽ നിന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ബാക്ക്വേർഡ്നെസ് പഠിക്കാനുണ്ടാക്കിയ ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്താണ്. അത് ഒറിജിനേറ്റ് ചെയ്തു, അതിൻ്റെ 72 ശുപാർശകൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അന്ന് പാലൊളി കമ്മിറ്റി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഈ പാലൊളി കമ്മിറ്റിയുടെ ശുപാർശകളൊന്നും നോക്കണം. അത് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്ക്ലൂസീവായിട്ട് ഒരു സമുദായത്തിൻ്റെ ബാക്ക്വേർഡ്നെസ് പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സച്ചാർ കമ്മിറ്റി മാത്രമല്ല, പാലൊളി കമ്മിറ്റി ശുപാർശ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരത് പറഞ്ഞു അത് ചെയ്യണം. ഒരു 5 മിനിറ്റ് കൂടി, അത് അവര് ഇല്ല 5 മിനിറ്റ് എടുക്കും. അപ്പൊ അത് അവരത് കൊടുത്തു. അവരത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ശുപാർശയും അത് തന്നെയാണ്. അപ്പൊ അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്കീമാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ ബാക്ക്വേർഡ്നെസ്. അപ്പൊ ഞങ്ങള് ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞു അത് നിലനിർത്തണം, അതേ അവസരത്തിൽ സ്കോളർഷിപ്പുകളുടെ എണ്ണം കുറയാതെ നോക്കണം, അത് മുസ്ലിം സമുദായത്തിനും പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും ലത്തീൻ ക്രിസ്ത്യാനികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം കുറയ്ക്കരുത്, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നിർബന്ധമായും ഈ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമായി ഹൈക്കോടതി വിധിക്ക് വിധേയമായി മൈനോറിറ്റി ആക്ട് അനുസരിച്ച് ഏറ്റവും അവസാനത്തെ സെൻസസ് അനുസരിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും കൊടുക്കണം. അതെല്ലാവരും പറഞ്ഞു. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൻ്റെ അകത്ത് പറഞ്ഞു നിർബന്ധമായി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു വിഷയമില്ല. യു ഡി എഫ് ആലോചിച്ച് ഞങ്ങൾ നല്ല ഹോംവർക്ക് ചെയ്ത് നന്നായി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ പോയി പറഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് രണ്ട് കാര്യങ്ങൾ ചെയ്തു, രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഒന്ന്, സ്കോളർഷിപ്പിൻ്റെ എണ്ണം കുറയ്ക്കില്ല എന്ന് പറഞ്ഞു. അതിലൊരു അവ്യക്തതയുണ്ട്, ഈ വർഷത്തേക്ക് മാത്രമാണോ വരാനിരിക്കുന്നത്, അവ്യക്തത ഗവൺമെൻറ് ക്ലിയർ ചെയ്താൽ മതി. മൂന്നാമത്, ന്യൂനപക്ഷങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. അപ്പോൾ രണ്ട് തീരുമാനങ്ങൾ, ഞങ്ങൾ പറഞ്ഞ രണ്ട് തീരുമാനങ്ങൾ വന്നു. ഇത് എക്സ്ക്ലൂസീവായി നിർത്തണം, മറ്റത് സെപ്പറേറ്റ് സ്കീമായിരിക്കണം. അത് രണ്ടു കൂട്ടർക്കും നല്ലതാണ്. അതിപ്പോൾ ഇവിടെ വിശദീകരിച്ചു. എന്താണെന്നറിയാം അത് പറഞ്ഞത്? ഇപ്പോൾ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മിറ്റി ഈ ഗവൺമെൻറ് വെച്ചാണ്. എന്തായിരുന്നു ഉദ്ദേശം ഗവൺമെൻറ് വെച്ചപ്പോൾ? ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രൈസ്തവരുടെ പലരുടെയും പല പിന്നോക്കാവസ്ഥയായിരിക്കും. കാരണം ഇപ്പോൾ സിറിയൻ കാത്തലിക്, ആർ സി, റോമൻ കാത്തലിക്കിൻ്റെ അവരുടെ കർഷകരുടെ പ്രശ്നമായിരിക്കും അവരുടെ പിന്നോക്കാവസ്ഥ. ലാറ്റിൻ കാത്തലിക്ക് വരുമ്പോൾ അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ ആയിരിക്കും അവരുടെ പിന്നോക്കാവസ്ഥ. വേറെ ചില ക്രിസ്ത്യ സമുദായങ്ങളുടെ വരുമ്പോൾ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയായിരിക്കും. അപ്പോൾ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ സ്കോളർഷിപ്പ് ആയിരിക്കില്ല അത്. അപ്പോൾ എന്തിനാണ് ആ കമ്മീഷൻ വെച്ചത്? ആ കമ്മീഷൻ വെച്ച് ആ വിഷയങ്ങൾ മനസ്സിലാക്കി, ഞാനതിനെ സ്വാഗതം ചെയ്യാണ്, അത് വെച്ച് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? അതൊരു എക്സ്ക്ലൂസീവ് സ്കീമാകും അല്ലേ? അതൊരു എക്സ്ക്ലൂസീവ് സ്കീമാക്കും. ഇപ്പോൾ ഇവിടെ ഈ എക്സ്ക്ലൂസീവ് സ്കീം, ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് സ്കീം പറ്റില്ല എന്നൊരു നിലപാട് ഗവൺമെൻറ് ചടിച്ചാൽ, ഈ ബെഞ്ചമിൻ കോശി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അകത്തും ഒരു എക്സ്ക്ലൂസീവ് സ്കീം എടുക്കാൻ പറ്റാതെ പോകും ഗവൺമെൻറ്റിന്. അപ്പോൾ ഗവൺമെൻറ്റിന് നിയമപരമായി തടസ്സമില്ല, സാമ്പത്തികമായ പുതിയതായിട്ടുള്ള ലയബിലിറ്റി ഇല്ല, സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം തുടരും, സമുദായ മൈത്രി തകരില്ല. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ, ഞങ്ങളെല്ലാം ആലോചിച്ചിട്ടല്ലേ പറയുന്നത്, ഞാൻ കാസർഗോഡ് വെച്ച് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കീം നിലനിർത്തണം. ആ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കീം നിലനിർത്തണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ല. അത് ഗവൺമെൻറ് പുനഃപരിശോധിച്ച് നിലനിർത്തണം. ബാക്കി രണ്ട് തീരുമാനങ്ങളെയും ഞാൻ ഭാഗികമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ മൂന്നാമത്തെ തീരുമാനം എടുത്താൽ ഞാൻ മുഴുവനായിട്ട് സ്വാഗതം ചെയ്തേനെ. മുഖ്യമന്ത്രി സംസാരിച്ചപ്പോഴും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ആദ്യം ഇതിനെ സ്വാഗതം ചെയ്താണ് രണ്ടാമത് ലീഗിൻ്റെ സമ്മർദ്ദത്തിൽ മാറ്റിപ്പെടണം.
ഒന്ന് എന്നെ ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, രണ്ട് ആരുടെയും സമ്മർദ്ദത്തിന് ഞാൻ വഴങ്ങില്ല, മൂന്ന് ഞാൻ ഒരു തീരുമാനവും മാറ്റി പറയില്ല. എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ ഞാൻ പറയും എനിക്ക് തെറ്റാണ് പറ്റിയത് എന്ന് പറയും. പല ഭാഗികമായി സ്വാഗതം ചെയ്തെന്ന് ഒരു ചാനലിൽ വന്നത് സ്വാഗതം ചെയ്തെന്നായി. രണ്ടും തമ്മിൽ ഒരുപാട് അർത്ഥ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു സ്കോളർഷിപ്പിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല, നഷ്ടമുണ്ടാവില്ല, പക്ഷേ സെപ്പറേറ്റ് സ്കീം എന്ന് പറയുന്ന സാധനം നഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം നഷ്ടമുണ്ടാവില്ല എന്നും പറഞ്ഞ് വാർത്ത വന്നു. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ നാളെ പറയുമ്പോഴും ഓരോ ഇതിൽ വാർത്ത വരും. ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ വരുന്ന വാർത്തയായിരിക്കാം, ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് കുഴപ്പമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് നൽകുന്ന വാർത്തയായിരിക്കാം. ഞാൻ മൂന്ന് പ്രാവശ്യം ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചു. ആ മൂന്ന് പ്രാവശ്യം സംസാരിച്ചതിൻ്റെയും അതിൻ്റെ ബൈറ്റ് അതിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ തരാം. ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുമല്ലോ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തതയുണ്ട്, ഇതിൻ്റെ അകത്ത് നല്ല ക്ലാരിറ്റി ഉണ്ട് ഞങ്ങൾക്ക്, ഒരു അവ്യക്തതയില്ല ഈ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങളുടെ ഇത് നല്ല കാര്യമാണ്. രണ്ട് കാര്യം, ന്യൂനപക്ഷങ്ങൾക്ക് ക്രൈസ്തവ മറ്റ് മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തീരുമാനം നല്ല തീരുമാനമാണ്. അതിന് കാരണം ഹൈക്കോടതി വിധിയാണ്, അവർ കൂടി കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനതിനെ സ്വാഗതം ചെയ്തത്. സ്കോളർഷിപ്പ് കുറയാതെ നിലനിർത്താനുള്ള തീരുമാനവും നല്ല തീരുമാനമാണ്. ഇതുകൂടി ഇത് രണ്ട് സ്കീം, ഇത് ഒരു സ്കീമും ഇനി വരുന്ന ബെഞ്ചമിൻ കമ്മീഷൻ്റെ വരുമ്പോഴും ഒരു സ്കീം വേണ്ടി വരും. ആ സ്കീം നിലനിർത്തിയാൽ മതി, അതിലൊരു തർക്കവും ഉണ്ടാവില്ല, ഒരു നിയമപ്രശ്നവും ഉണ്ടാവില്ല. ഗവൺമെൻ്റ് അത് പരിശോധിക്കും. അല്ലാതെ ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട. കാരണം കേരളത്തിൽ സമുദായ സൗഹാർദ്ദം ഉണ്ടാവണം, നമുക്ക് ആർക്കും ലാഭം ഉണ്ടാവില്ല. താൽക്കാലികമായി ആർക്കെങ്കിലും ലാഭം ഉണ്ടാകാമെന്ന് കരുതിയാലും കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് കീറി പറിക്കരുത് നമ്മൾ. ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു വെള്ളം ചേർക്കാതെയാണ് സംസാരിക്കുന്നത്. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ സംസ്ഥാനത്ത് ഒന്നോ രണ്ടോ സമുദായങ്ങൾ തമ്മിൽ പരസ്പരം തമ്മിലടിച്ച്, അതാണ് ഇവിടെ പി കെ കുജാലക്കുറിച്ച് പറഞ്ഞത്. അതിനുള്ളൊരു വഴിയാക്കി നമ്മൾ ഈ വിഷയത്തെ മാറ്റരുത്. ഇതൊക്കെ 1000 രൂപ 2000 രൂപയുടെ സ്കോളർഷിപ്പുകളാണ്. ഇതിനേക്കാൾ വലിയ സ്കോളർഷിപ്പ് വേറെ ഉണ്ട്. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട് കേന്ദ്രത്തിൻ്റെ. 17,000 സ്കോളർഷിപ്പ് കേരളത്തിൽ കൊടുത്തിട്ടില്ല, വലിയ എമൗണ്ടാണ് കൊടുത്തിട്ടില്ല കേരളത്തിൽ. ആ പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ ഒരു വ്യവസ്ഥ എന്താണെന്നറിയോ? അതൊരു സംസ്ഥാനം ചിലവാക്കിയില്ലെങ്കിൽ അത് വേറെ സംസ്ഥാനത്തേക്ക് പോകും. കേരളത്തിൽ 17,000 സ്കോളർഷിപ്പ് ചിലവാക്കാത്തതുകൊണ്ട് ആ പണം മുഴുവൻ യു പിയിലേക്കാണ് പോയത്. ഈ പറയുന്ന ഈ ഇപ്പോൾ പറയുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എല്ലാവരും വിചാരിച്ചാൽ 50,000 1,00,000 ഒക്കെയാണ്, 1,000 2,000 5,000 വരെയൊക്കെയുള്ളൂ. അറിയാലോ മറ്റേ സ്കോളർഷിപ്പ് എത്രയാണ്? വലിയ എമൗണ്ട് ഉണ്ട് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, വലിയ കോഴ്സുകളിൽ വലിയതുണ്ട്. അറിയണം, അല്ലെ? കഴിഞ്ഞു കഴിഞ്ഞു. ആ സ്കോളർഷിപ്പ് വേറെ സ്ഥലത്തേക്ക് പോയി, വേറെ സ്ഥലത്തേക്ക് പോയി. നമ്മൾ എന്നിട്ട് ഈ ചെറിയ സ്കോളർഷിപ്പിന്റെ പേരിൽ കേരളത്തിലെ സമുദായങ്ങൾ തമ്മിൽ അടിക്കുകയാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. നമ്മളത് തടയണം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അത് തടയണം. അത് തടയാൻ എന്തു മാർഗമാണ് ഗവൺമെൻറ് നല്ല രീതിയിൽ സ്വീകരിക്കുന്നത്? അതിനുള്ള പ്രപ്പോസലാണ് ഞങ്ങൾ വെച്ചത്. ഒരു തർക്കവും ഇല്ല. ഇനി ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് എന്താ ലാഭം? ഞങ്ങൾ പറയുന്നത് ലീഗ് വേറെ പാർട്ടിയാണ്, കോൺഗ്രസ് വേറെ പാർട്ടിയാണ്, രണ്ടു പേർക്ക് ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറയാമല്ലോ. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അങ്ങനത്തെ തർക്കമൊന്നുമില്ല. നിങ്ങൾക്കും തർക്കം ഉണ്ടാവില്ല ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ. ഒന്നുകൂടി ഈ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ കൂടി നമ്മുടെ മൈൻഡ് കൂടി ഒന്ന് അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മൾ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്നുള്ളൊരു മൈൻഡ് കൂടി അപ്ലൈ ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. സാറേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങോട്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നു. പെട്രോൾ പ്രൈസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ടീച്ചർ പറഞ്ഞ മറുപടി പറയേണ്ട ഒരാൾ ഞാനുമല്ല. ഞാൻ പറയാം പിന്നീട്. അപ്പോൾ സാറേ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. ഇത് അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ്, ഇത് സ്ത്രീവിരുദ്ധ സർക്കാരാണ്, ഇത് പല കാര്യങ്ങളിലും നിഷ്ക്രിയ